നമസ്കാരം. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടുന്നൊരു മണ്ഡലമുണ്ട്, മാവേലിക്കര മണ്ഡലം. മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MS അരുൺകുമാർ, അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം കേട്ടാൽ ഒരുപക്ഷെ കരളലിഞ്ഞു പോവാത്ത മനുഷ്യരുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന് അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ നിയമസഭ പോലൊരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കാൻ ഒരു പാർട്ടി തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രതീക്ഷയുടെ വലിയൊരു സാധ്യത നമ്മുടെ നാട്ടിൽ തുറന്നിരുന്നതാണ് MS അരുൺകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയേണ്ടി വരുന്നുണ്ട്. MS അരുൺകുമാർ ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ വിക്കിപീഡിയയിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് കണ്ടുകിട്ടാൻ കഴിയില്ല. അത്രമാത്രം സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രൊഫൈൽ വായിക്കാൻ ഇടയായപ്പോഴാണ് ഒരു വ്യക്തിയുടെ ദുരിത ജീവിതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു അനുഭവവേദ്യം ഉള്ളിൽ തോന്നിയത്. ആ സന്ദർഭത്തിലാണ് പഠിക്കാൻ വേണ്ടിയും കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ നോക്കാൻ വേണ്ടിയും പള്ളി സെമിത്തേരിയിൽ കുഴിവെട്ടി ശവക്കുഴിവെട്ടി ജീവിതം മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിട്ടുള്ള MS അരുൺകുമാർ. അച്ഛൻ മരിച്ച പശ്ചാത്തലത്തിൽ ജീവിതം വഴിമുട്ടിയ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതാക്കന്മാരുടെയും പാർട്ടി പ്രാദേശിക ഘടകങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി പഠിച്ച് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് MS അരുൺകുമാർ. MS അരുൺകുമാറിനെ പോലുള്ളവർ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപാട് പേർക്ക് വലിയ പ്രതീക്ഷയാണ്. അത്തരം പേരെ തിരഞ്ഞെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, അവരും വരേണ്ടവരാണ് എന്ന വലിയൊരു സന്ദേശം നൽകുന്ന തീരുമാനത്തെ തീർത്തും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത്തരമൊരു തീരുമാനമെടുത്തതും അത്തരത്തിലൊരാളെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്ത പാർട്ടി ജില്ലാ ഘടകത്തിൻ്റെ ആ തീരുമാനത്തെയും എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ഒരുപക്ഷെ മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണയായി ഇടതുപക്ഷം വിജയിച്ചു കയറുന്ന ഒരു മണ്ഡലമാണ്. ആർ രാജേഷാണ് 2011 2016 ഇവിടെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുപക്ഷത്തിൻ്റെ രണ്ട് ടേം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തെ മാറ്റി MS അരുൺകുമാർ പോലൊരു ചെറുപ്പക്കാരനെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം തീരുമാനമെടുക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം എത്രത്തോളം മനോഹരമാണ് എന്നുള്ളത് കൃത്യമായി വെളിവാകുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിൽ അതൊരു മാതൃകാപരമായ ഇടപെടൽ തന്നെയാണ്. ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല വിഷയം. അദ്ദേഹത്തിനെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളും സാധാരണക്കാരുടെ പൾസറിയാവുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകേണ്ടത് ഈ നാട്ടിലെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഉതകും വിധമായിട്ടുള്ള തീരുമാനമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരാബ്ധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലകളിൽ ജീവിച്ചൊരവസ്ഥയെക്കുറിച്ച് വായിക്കാനിടയായപ്പോൾ തോന്നിയൊരു മനോവിഷമമുണ്ട്. അതൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളാണ് അത്തരത്തിൽ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് വായിക്കാനിടയായത്. അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ നമ്മുടെ നിയമസഭകളിൽ എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് പറയേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ പൊതുവെ കണ്ടുവന്നിരുന്ന ഒരു രീതിയാണ് അത്യാവശ്യം കുടുംബമഹിമ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചില ബന്ധങ്ങൾ ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിമത സമവാക്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് ചിലരെയൊന്നും ഒരു കാലത്തും പരിഗണിക്കാത്തൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. അത് മാറിമറിയുന്നു എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി MS അരുൺകുമാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മാവേലിക്കര മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വലതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. 1957 രൂപീകൃതമായ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പലകുറി ഇടത് വലത് ഭാഗത്തേക്ക് ചാഞ്ഞും ചരിഞ്ഞും നിന്നിരുന്നെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം കോൺഗ്രസിനോടൊപ്പം കുറേ കാലം അല്ലെങ്കിൽ UDFനോടൊപ്പം കുറേ കാലം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം 2011 ഇതിനൊരു മാറ്റം വരുന്നത്. 2011 ആർ രാജേഷ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് 5000-ൽ പരം വോട്ടുകൾക്ക് ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനുശേഷം രണ്ടാം വട്ടം 2016 വരുമ്പോൾ രാജേഷ് തന്നെ ഈ മണ്ഡലത്തിൽ 30000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു കയറുകയുണ്ടായി. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് ഒരു സേഫ് സോണാണെന്ന് അവിടുത്തെ ലീഡ് നിലവിച്ച് പറയേണ്ടി വരുന്നുണ്ട്. ആ മണ്ഡലത്തിലേക്ക് അരുൺകുമാറിനെ പോലൊരു വ്യക്തിയെ DYFI ജില്ലാ ട്രഷററായിട്ടുള്ള ഈ വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ച് കളത്തിലിറക്കാനുള്ള കാര്യം അദ്ദേഹം കടന്നു വന്ന വഴി തന്നെയാണ്. പാർട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് സഹായിച്ച സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അതായത് വെക്കാട് പണിക്കും ചുമട്ടു തൊഴിലാളിയായും ശവക്കുഴി വെട്ടിയൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് പാർട്ടി തന്നെയാണ്.
അദ്ദേഹത്തെ ജനങ്ങൾക്ക് മുന്നിൽ നിർത്തി ഒരു പ്രതീകമായി മത്സരിപ്പിക്കേണ്ടതുണ്ട് എന്ന തീരുമാനം കൈക്കൊണ്ടത് എന്തുകൊണ്ടും ശ്ലാഘനീയമായിട്ടുള്ള തീരുമാനമാണ്. ജയപരാജയങ്ങൾ തീരുമാനിക്കുക ജനങ്ങളാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും എല്ലാ പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള മാതൃകകൾ ഇനി കൈക്കൊള്ളാവുന്നതാണ്. അതായത് ഓരോരുത്തരുടെ ഡെസിഗ്നേഷനും അല്ലെങ്കിൽ പണാധിപത്യത്തിനും അപ്പുറം വ്യക്തികളുടെ ക്വാളിറ്റി നോക്കി വേണം മത്സരരംഗത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള സന്ദേശം കൃത്യമായി ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അരുൺകുമാർമാർ ഒരു പക്ഷേ ജയിച്ചു വന്നാൽ അത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അവർക്ക് സമൂഹത്തിന്റെ അപ്പർ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ്, സാധാരണക്കാരായി വളർന്നവരാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വളർന്നു വന്നവരായതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. ഈ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാൽ ജെ എസ് എസിൽ ഉണ്ടായിരുന്ന കെ കെ ഷാജുവാണ് 2011 ഈ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ 2021 ഈ മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടുന്നത്. അന്ന് 5000 പരം വോട്ടുകൾക്ക് മാത്രമാണ് കെ കെ ഷാജു അന്ന് ആർ രാജേഷിനോട് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഇക്കുറി കെ കെ ഷാജുവിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് പുലർത്തുന്നുണ്ട്. അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സഞ്ജു എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. സഞ്ജു ഇന്നലകളിൽ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുകയും അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മാറുന്ന വ്യക്തിയാണ്. ഇത് സംബന്ധിച്ച് ബി ജെ പിയും ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉയർത്തിക്കാട്ടുന്ന വ്യക്തിത്വം കൂടിയാണ് സഞ്ജു എന്ന് പറയുന്നത്. അപ്പോ ഈ മണ്ഡലത്തിൽ ഇക്കുറി ഒരു ടൈറ്റ് ഫൈറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ടൈറ്റ് ഫൈറ്റും ഒക്കെ നടക്കുമ്പോൾ പോലും സാധാരണക്കാരുടെ പോരാട്ടമായി മാവേലിക്കര മണ്ഡലത്തിൽ എം എസ് അരുൺകുമാറിനെ ഉയർത്തിക്കാട്ടാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. അദ്ദേഹമൊക്കെ ജയിച്ചു വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിനോടുള്ള പ്രത്യേക വാത്സല്യം കൊണ്ടൊന്നുമല്ല, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യവും അത് ഈ നാടിന് തുടയാകുമെന്നുള്ള സങ്കല്പം കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ജയിച്ചു കയറേണ്ടത് നാടിന് ആവശ്യമാണെന്ന് പറയേണ്ടത്. അരുൺകുമാറിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ കൂടിയാകണം വരും തലമുറകളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നിയമസഭകളിൽ പ്രാതിനിധ്യത്തിൽ എത്തേണ്ടത് എന്നുള്ളത് ഒരു കൃത്യമായ സൂചനയാണ്. ഇവരുടെ പ്രകടനങ്ങളെ വിലയിരുത്തിയാലും ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരത്തിലുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കൃത്യമായി വെളിവാകുന്നു. അതുകൊണ്ട് അരുൺകുമാർ ഒരുപക്ഷെ ജയിച്ചു വന്നാൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു മാതൃകയായിരിക്കും, നിങ്ങളെ കണ്ടിട്ട് വേണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഊർജിതം ഉണ്ടാകേണ്ടത് നിങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ടായിരിക്കണം. അതുകൊണ്ട് ജയിച്ചു വരികയാണെങ്കിൽ എം എസ് അരുൺകുമാറിന് ഈ നാട്ടിൽ മാതൃകാപരമായ ഇടപെടലുകൾ നടത്താൻ കഴിയണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.